Hi friends, welcome back to S and T Foodies. Inna njan vannirikkunnathu oru rajma curry aayittana. Appo namukku video ilekku pogam. Aadyam rajma overnight vellathil ittu kudiran vekkanam. Ennittu oru cookeril idu onnu vevichu edukkunnunde. Ini oru pan aduppathu vechu 2 tablespoon enna ozhichu enna choodaagumbol kadugittu pottikkanam. Ennittu 7 alli veluthulli arinjathum 1 cheriya kashnam inji arinjathum ittu വെളുത്തുള്ളി കൂടുതൽ എടുക്കണേ. ഒരു ലൈറ്റ് ബ്രൗൺ വരേക്കും വഴറ്റണം. എന്നിട്ട് ഒരു സവോള ചെറുതായി അരിഞ്ഞതും ഉപ്പും ചേർത്ത് വഴറ്റി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. 3 പച്ചമുളകും ഇട്ട് 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇളക്കി ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റി ഇതിലേക്ക് 1 കപ്പ് രാജ്മ വേവിച്ചു വെച്ചതും ഇട്ട് നന്നായി ഇളക്കി ഒന്നര ടീസ്പൂൺ പാവ് ബജി മസാല ഇട്ട് നന്നായിട്ട് വഴറ്റണം. നിങ്ങൾക്ക് വെജിറ്റബിൾ മസാല വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് രാജ്മ വേവിച്ച വെള്ളം ആണ് ഞാനിവിടെ ഒഴിക്കുന്നത്. നന്നായി ഇളക്കി 3 വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കണേ. അതാ ഇപ്പം നന്നായിട്ട് മസാലയെല്ലാം അതിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് നന്നായി ഇളക്കി ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ രാജ്മ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.